തൃശൂർ ആറാട്ടുപുഴ തറക്കൽ പൂരത്തിന് ആനയിടഞ്ഞു. നാല് പേർക്ക് പരിക്കുണ്ട്. ആനകൾ തമ്മിൽ ഉപചാരം ചൊല്ലി പിരിയുന്നതിനിടയിൽ തുടർന്ന് രണ്ട് ആനകളും മുളങ്ങ് ഭാഗത്തേക്ക് പോയി. ആനകളെ തിളക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിക്കേറ്റവരുടെ സ്ഥിതി എന്താ? ഇന്ന് പത്തരയോട് കൂടിയിട്ടാണ് സംഭവം. അതായത് തറക്കൽ പൂരം നടക്കുന്ന ദിവസമാണ്, ആറാട്ടുപുഴ പൂരത്തിന്റെ തലേദിവസം തറക്കൽ പൂരം നടക്കുന്ന ദിവസമാണ് ഇന്ന്. വൈകിട്ട് 10:30 വരെയാണ് പൂരം. അതിനുശേഷം ഈ പൂരത്തിനായി എത്തുന്ന ശാസ്താവും ഭഗവതിയും ഉൾപ്പെടെയുള്ളവർ ഈ ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു ചടങ്ങുണ്ട്. ആ ഉപചാരം ചൊല്ലി പിരിയുന്നതിനിടയിൽ നാലാമത്തെ ആനയാണ് ഇടഞ്ഞത്. ആദ്യം പാപ്പാനെ തട്ടിമാറ്റി, പിന്നീട് ഈ ആന തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരാനയെ കുത്തുകയായിരുന്നു. ആ കുത്തിയതോടുകൂടി രണ്ട് ആനകളും വിരണ്ടോടുകയാണ് ഉണ്ടായത്. രണ്ട് ആനകളും ആറാത്തുപുഴ നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ ഒരു പാടവും അതിന് ചുറ്റുമാണ് ഈ പൂരവും മറ്റും എല്ലാം തന്നെ അതിന് ഉള്ളിലാണ് നടക്കുന്നത്. അതിന് നടുവിലൂടെയുള്ള റോഡിലൂടെ ആനകൾ ഓടി രണ്ട് ആനകളുടെ പുറത്തും ഈ ആനയുടെ പുറത്തും ആളുകൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ ഈ ഒരു ഓട്ടത്തിനിടയിൽ താഴെ വീണ് പരിക്കേറ്റവരുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പരിഭ്രാന്തി പെട്ട് ഓടിയവരിൽ താഴെ വീണ് പരിക്കേറ്റവരുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം കൂടാനാണ് സാധ്യത എന്നാണ് കണക്കാക്കുന്നത്. പക്ഷെ ആരുടെയും ആരോഗ്യമില്ല അത്ര ഗുരുതരമല്ല. പക്ഷെ ആനകൾ രണ്ടും വിരണ്ടോടിയിട്ടുണ്ട്. ഇവർ ഈ രണ്ട് ആനകളും മുളങ്ങ് ഭാഗത്തേക്കാണ് ഓടിയത്. രണ്ട് ആനകളെയും തളച്ചു എന്നാണ് നിലവിൽ നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ അവിടെ തന്നെ ഈ അറട്ടുപുഴ തന്നെ ഉണ്ടായിരുന്നു. ആനകൾ ഓടിയതോടുകൂടി ആണ് ചെറിയ ഒരു പരിഭ്രാന്തി പരന്നത്. പിന്നീട് ആനകളെ പുറകെ പോയി എലിഫന്റ് സ്ക്വാഡും മറ്റ് സംഘങ്ങളും പാപ്പാന്മാരും അടങ്ങുന്ന സംഘവും തളച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം 15 ആനകളോളം ഉണ്ടായിരുന്നു ആ സമയത്ത് ആ പ്രദേശത്ത്. മറ്റാനകൾ അവിടെ നിന്ന് മാറിയിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നതിനാണ്. അതിനാൽ തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും നിരവധി ആളുകൾ എത്തുന്ന ഒരു ഉത്സവം കൂടിയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ആനയിടഞ്ഞത്.